മുക്കം നഗരസഭയിലെ വെസ്റ്റ് മാമ്പറ്റയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നു. നിർമ്മാണം അടുത്ത ആഴ്ച ആരംഭിക്കും. 6.7 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനും ആശങ്കകൾക്കും വിരാമമിട്ട് വെസ്റ്റ് മാമ്പറ്റ മിനി സ്റ്റേഡിയം നവീകരണമാണ് ആരംഭിക്കുന്നത്. മലയോര മേഖലയിലെ 100 കണക്കിന് കായിക പ്രതിഭകളുടെ സ്വപ്ന പദ്ധതിയുടെ പ്രവൃത്തി അടുത്ത ആഴ്ച ആരംഭിക്കും. 6.7 കോടി രൂപ ചെലവിലാണ് അത്യാധുനിക രീതിയിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി സർക്കാർ കരാർ ഒപ്പുവെച്ചതായി ലിൻഡോ ജോസഫ് എം എൽ എ അറിയിച്ചു. 2021 ഫെബ്രുവരിയിൽ അന്നത്തെ കായികമന്ത്രി ഇ പി ജയരാജൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്നാൽ സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് പ്രവൃത്തി ആരംഭിക്കുന്നത് നീളുകയായിരുന്നു. മറ്റ് നിർമ്മാണ ഏജൻസികൾ രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്ന നിരക്കാണ് ഊരാളുങ്കൽ ടെൻഡറിൽ രേഖപ്പെടുത്തിയിരുന്നത്. അംഗീകൃത സൊസൈറ്റി എന്ന നിലയിൽ ഊരാളുങ്കലിന് ടെൻഡർ നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. അന്തിമ തീരുമാനത്തിനായി ടെൻഡർ അക്സെപ്റ്റൻസ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ കമ്മിറ്റി യോഗം ചേർന്നത് വൈകിയതോടെ തീരുമാനമുണ്ടായില്ല. ഇതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയെത്തിയതോടെ തുടർ നടപടികൾ നിലച്ചു. 2 പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം പ്രവൃത്തി റീടെൻഡർ ചെയ്യുകയായിരുന്നു. 4 ഏജൻസികൾ പങ്കെടുത്ത ടെൻഡറിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് തന്നെയാണ് നിർമ്മാണ ചുമതല ലഭിച്ചത്. ഓരോ പഞ്ചായത്തിലും കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. മുക്ക നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കറോളം വരുന്ന മൈതാനത്ത് ടർഫ്, ഫുട്ബോൾ കോർട്ട്, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, ആധുനിക ജിംനേഷ്യം, ജമ്പിംഗ് പിറ്റുകൾ, ഗ്യാലറി എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. സ്റ്റേഡിയം നിർമ്മാണത്തിനും മറ്റുമായി 4 കോടി രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടർഫ്, സിന്തറ്റിക് ട്രാക്ക് തുടങ്ങിയവ ഇറക്കുമതി ചെയ്യും. പ്രവൃത്തി ആരംഭിച്ചാൽ 1 വർഷത്തിനകം പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. പുല്ലൂരാമ്പാറയിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ 2016-2017 ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു. എന്നാൽ സ്ഥലലഭ്യത ഇല്ലാത്തതിനാൽ തിരുവമ്പാടിയിലേക്ക് മാറ്റി. മഴക്കാലത്ത് തിരുവമ്പാടി സ്റ്റേഡിയം വെള്ളത്തിലാവുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് മാമ്പറ്റയിലേക്ക് മാറ്റിയത്. ഒട്ടേറെ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ മലയോര മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നെങ്കിലും നിലവാരമുള്ള പരിശീലനം നൽകാതിരുന്നത് വലിയ തിരിച്ചടിയാവുകയായിരുന്നു. ഈ പോരായ്മയ്ക്ക് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് മലയോര മേഖല. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.